ഹൈ ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹൃദയിൽ പ്രണയം നിറയ്ക്കാൻ പെണ്ണിൻ്റെ മേനിയിൽ ഒരു ഇടമുണ്ട്. തകർത്തു വാരാൻ ഇനി മടിക്കേണ്ടതില്ല. ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. എന്താണ് പ്രണയം? എന്താണ് പ്രണയരഹസ്യം? ഷഡ്പദങ്ങളിൽ കണ്ടെത്തിയ ഫിറമോൺ എന്ന രാസവസ്തുവിനെ പ്രേമത്തിൻ്റെ രഹസ്യം അനാവരണം ചെയ്യുന്ന രാസവസ്തുവായി ശാസ്ത്രം കണക്കാക്കിയിട്ടുണ്ട്. ഫിറമോണിൻ്റെ സാന്നിധ്യം മനുഷ്യരിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നുവെന്ന് 1998 ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ നാർത്തോ എം സി ക്ലിൻഡറേക്ക് നടത്തിയ പഠനം വളരെ ശ്രദ്ധേയമാണ്. മൂക്കിൽ സാധാരണ മണം തിരിച്ചറിയുന്ന ഭാഗത്തെ കൂടാതെ വൊമിറോ നേസൽ എന്ന അവയവമാണ് സ്ത്രീ പുരുഷന്മാരിൽ പ്രത്യേക അവസരത്തിൽ കൂടുതലായി പുറപ്പെടുവിക്കുന്ന ഫിറമോണിനെ മണത്തറിയുന്നത്. തലച്ചോറിലെ ഹൈപ്പോതലാമസിനെയാണ് ഫിറമോണുകൾ ഉത്തേജിപ്പിക്കുന്നത്. സ്ത്രീയുടെ ഹൈപ്പോതലാമസിന് ഉത്തേജനം നൽകി ലൈംഗിക താല്പര്യം ഉണ്ടാക്കുവാൻ പുരുഷന്മാരുടെ ഫിറമോണുകൾക്കും എസ്റ്റോസ്റ്റിറോണിനും കഴിയും. പുരുഷന്മാരുടെ ഹൈപ്പോതലാമസിന് ഉത്തേജനം നൽകാൻ സ്ത്രീ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഫിറമോണുകളും ഈസ്ട്രജനും സാധിക്കും. ഈർപ്പിലൂടെയും മൂത്രത്തിലൂടെയും സാധാരണ അളവിൽ വിസർജിക്കുന്ന ഫിറമോൺ മനുഷ്യർക്ക് മണത്തറിയുവാൻ വിഷമമാണ്. എന്നാൽ ചിലരുടെ ശരീരം പ്രത്യേക സന്ദർഭങ്ങളിൽ വർദ്ധിച്ച അളവിൽ ഫിറമോൺ ഉത്പാദിപ്പിക്കുമ്പോഴാണ് എതിർ ലിംഗത്തിൽപ്പെട്ടവർ ലൈംഗികപരമായി ആകർഷിക്കപ്പെടുന്നത്. ലൈംഗിക പക്വത വെളിപ്പെടുത്തുന്ന ആദ്യത്തെ പ്രക്രിയ ആയിട്ട് വേണം സ്വയംഭോഗം എന്ന സ്വഭാവത്തെ വിലയിരുത്തേണ്ടത്. ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീകളിലെ സ്വയംഭോഗം അപരാധമായി ഒരുപക്ഷെ വിലയിരുത്തുന്നുണ്ടാവാം. ലൈംഗിക പക്വത ആർജിച്ച അമേരിക്കയിൽ സ്ത്രീകളിൽ 80% സന്ദർഭോചിതമായി സ്വയംഭോഗത്തിലേർപ്പെടാറുണ്ടെന്നാണ് യഥാർത്ഥ കണക്കുകൾ. ഇതിന് കാരണം അവർ കഴിക്കുന്ന ഹോർമോൺ ഗുളികകളാണെന്നും ഒരു സർവേ വെളിപ്പെടുത്തുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുൻപോ അതിനുശേഷമോ സ്വയംഭോഗം ശീലമാക്കിയ പെൺകുട്ടികൾ ക്രമേണ ഇതിൽ വിമുഖരാകുന്നു. പ്രായമുള്ള സ്ത്രീകളാണ് കുറഞ്ഞ പ്രായക്കാരെക്കാളും ഈ ശീലം തുടരുന്നത്. ദിവസത്തിൽ പല പ്രാവശ്യം സ്വയംഭോഗം നടത്തുന്നവരെ അമേരിക്കയിലെ സർവേയിൽ കണ്ടെത്താനായിട്ടുണ്ട്. സ്ത്രീ പുരുഷ വേഴ്ചയിൽ അതൃപ്തി കൊണ്ടാണെന്ന് കരുതാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരുടേതായ ഒരു ലോകം ഒറ്റയ്ക്ക് തിരഞ്ഞെടുക്കുന്നതിൽ സംതൃപ്തി നേടുന്നതായിട്ടാണ് പഠനഫലങ്ങൾ വെളിവാക്കുന്നത്. ലൈംഗിക വേളയിലോ അതിനു മുൻപോ ജി സ്പോട്ട് അഥവാ പാരാ യൂറിത്രൽ സ്പോഞ്ച് എന്ന മർമ്മസ്ഥാനത്തിൽ ഉത്തേജനം ലഭിക്കുന്നില്ലെങ്കിൽ പലർക്കും ലൈംഗിക വേഴ്ച അതൃപ്തി തോന്നുന്ന ഒരു പരിപാടിയായി മാറുന്നു എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. ക്രിസരി ഉത്തേജനത്തിൽ അനുഭൂതി കിട്ടുന്നുവെങ്കിൽ ജി സ്പോട്ടിലൂടെയുള്ള ഉത്തേജനം അത്തരക്കാർക്ക് വേണ്ടതില്ല. വിരൽ സ്വയം യോനി നാളത്തിലേക്ക് കടത്തി ഉന്തി നിൽക്കുന്ന പിബിക് ബോൺ അല്പം ഉള്ളിലേക്ക് വളച്ച് വിരൽത്തുമ്പിൽ തൊടുന്ന ഭാഗമാണ് ജി സ്പോട്ട്. 2 ഇഞ്ച് ഉള്ളിലായി വയറിൻ്റെ ദിശയിൽ യോനിയുടെ മുൻഭിത്തിയുടെ തൊട്ട് പിന്നിലാണ് ഈ പ്രത്യേക തരം മർമ്മം ഉള്ളത്. സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളെക്കുറിച്ച് അവരവർക്ക് വ്യക്തമായ അറിവുണ്ടാകണം. പരിചയത്തിലൂടെ വിജയപ്രാപ്തിയും കാലക്രമേണ ലൈംഗിക ആസ്വാദനവും നേടിയെടുക്കേണ്ടത് പങ്കാളികൾ ഇരുവരുടെയും ഉത്തരവാദിത്തമാണ്. ലൈംഗിക ശേഷി കുറയാനുള്ള കാരണങ്ങളിൽ പ്രധാനം ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ്. പ്രമേഹം, ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, ജീവിത പ്രാരാബ്ദത്തിലുള്ള മാനസിക പിരിമുറുക്കം, മദ്യപാനം, ഗർഭപാത്ര പ്രശ്നങ്ങൾ, മൂത്രസംബന്ധമായ രോഗങ്ങൾ, നടുവേദന, ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ, അനവസരത്തിലും സുരക്ഷിതമല്ലാത്തതുമായ സ്ഥലത്തുള്ള സമ്പർക്കം, ആർത്തവ വിരാമം, രതിമൂർച്ച ഹാനി, യോനി നാളങ്ങളിലെ മാംസപേശികളുടെ ശക്തിയായ സങ്കോചം, വരണ്ടിരിക്കൽ എന്നിവ ചില കാരണങ്ങളാണ്. ലൈംഗിക വീഴ്ചയുടെ സംതൃപ്തി രതിമൂർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ക്രിസരി എന്ന അവയവത്തിലെ ഉത്തേജനം വളരെ താല്പര്യത്തോടും ശക്തിയായും ഉണ്ടാക്കുന്നത് രതിമൂർച്ച ഉണ്ടാകാനുള്ള ഘടകമാണ്. ലൈംഗിക വീഴ്ചയിൽ ഇണയുടെ പൂർണ്ണ സഹകരണം, വിശ്വാസം, സ്നേഹം എന്നിവ സംതൃപ്തമായ ലൈംഗിക ആസ്വാദനം സ്ത്രീകളിൽ ഉണ്ടാകാൻ അത്യന്താപേക്ഷിതമാണ്. ഇത് സ്ത്രീകളുടെ പ്രത്യേകതയുമാണ്. ലൈംഗിക വീഴ്ചയിലെ പുരുഷൻ്റെ പ്രധാന താല്പര്യം ലിംഗയോനി ബന്ധമാണെങ്കിൽ സ്ത്രീകൾക്ക് ഈ പ്രക്രിയയ്ക്ക് മുൻപുള്ള ബാഹ്യലീലകളിലൂടെ കിട്ടുന്ന ഉത്തേജനവും വളരെയധികം പ്രധാനമാണ്. അപ്പോൾ ഈ സെഷൻ ഇവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തതിൽ. ശുക്രിയ ഫിർമിലെങ്കി. ബൈ ബൈ.